ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദിസ് ഗാലക്സി. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാനൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതുപോലുള്ള എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്കതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ തിക്നെസ് സെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു വുഡൻ്റെ പീസ് വെച്ചിട്ടാണ്, ആ സൈഡിൽ വെച്ചിട്ടാണ് ഒന്ന് പരത്തി കൊടുക്കുന്നത്. ഇനി അത് നമ്മൾ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് അതുപോലത്തെ റൗണ്ടിലുള്ളൊരു കട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ നല്ല സ്മൂത്താക്കി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ടച്ച് ചെയ്തിട്ട് ഒന്നൊന്ന് സ്മൂത്താക്കി കൊടുക്കാം. പിന്നീട് അതിലും ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് മാത്രം ഒന്ന് അതിൽ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതെന്താണെന്നറിയോ, ഇതൊരു മോൾഡാണ്. ഞാനിവിടെ ചെയ്തെടുത്തു തന്നെയാണ്, ഒരു ഗണപതിയുടെ മോൾഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിൽ നമ്മൾ കുറച്ച് ക്ലേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ആ മോൾഡിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ചെയ്തെടുത്ത് ആ ഒരു ഷേപ്പ് കിട്ടും. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള ക്ലേ ഒക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി അത് ഈ റൗണ്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഷേപ്സുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷേപ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മുത്തുകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു 5-6 മുത്തുകൾ ഞാനിതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മുത്തുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ചെറിയ ചെറിയ പീസ് കമ്പിയുള്ള അതിലൊന്ന് കുത്തി കൊടുക്കണം. ഇനി ഈ ഒരു ലോക്കറ്റിൻ്റെ താഴ്ഭാഗത്ത് ഈ മുത്തുകളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ക്ലേ അധികം ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇപ്പം ഇത്രയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ട് ഹൈ പിൻ എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ക്ലേ അധികം ഡ്രൈ ആവുന്നതിൻ്റെ മുമ്പ് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് നമുക്ക് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പെയിൻറ്റും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് സിൽവർ കളറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ സിൽവർ പെയിൻറ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയൊക്കെ നമുക്ക് ബ്ലാക്ക് കളർ ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യാം.
ഇനി ഇതുപോലെ ഒരു റൗണ്ടിലുള്ളൊരു പിന്നത്തിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ചരടാണ്. ഈ ചരട് ഇതിലൊന്ന് കോർത്തെടുക്കുക, എന്നിട്ട് രണ്ട് സൈഡിലും ആയിട്ടൊന്ന് ലോക്ക് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ മാല റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ അത്. ഇനി നമുക്ക് കമ്മലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടി സെയിം ഓൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്ലേ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലത്തെ രണ്ടെണ്ണം ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. ഇപ്പം രണ്ടെണ്ണം നമ്മൾ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഹൈ പിൻ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി രണ്ട് മുത്തും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനും ഇതുപോലെ തന്നെ പിന്നെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒട്ടും വെയിറ്റ് വരുന്നേ ഇല്ല. ഇപ്പോൾ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് പെയിൻറ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സിൽവർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വിരലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ മുത്ത് നമുക്ക് ഇതിന് താഴെയിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പിന്ന് കമ്മലിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളുടെ കമ്മലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ? ക്ലേ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.